നിന്റെ ആഗ്രഹം അനുസരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിട്ട ശ്രീധരം വാങ്ങിയ ആനയാണ്. സിംഗപ്പൂരിൽ നിന്നും ചേട്ടന്റെ കത്ത് കിട്ടി അന്ന് തന്നെ ഞാൻ മലയാറ്റൂരിന് പോയി. ലേലത്തിന് 10 ആനയുണ്ടായിരുന്നു, ഇവനെയാ എനിക്ക് പിടിച്ചത്. നല്ല ലക്ഷണമൊക്കെ ആന. ഇവനെ ലേലത്തിൽ പിടിക്കാനായിരുന്നു എല്ലാവരുടെയും നോട്ടം, പക്ഷേ കിട്ടിയത് നമുക്ക. ഒന്ന് ഇണങ്ങിക്കഴിഞ്ഞ ജ്യേഷ്ഠത്തിയുടെ പുറയിൽ നിന്ന് അവൻ മാറില്ല. ആ മിനിക്കും ബാബുവിനും ഒരു കൂട്ടുകാരനായി. ആ നമുക്ക് അടുത്തേക്ക് പോവാൻ ചേട്ടാ. കയറാൻ ചേട്ടന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കാർ ആക്സിഡന്റിൽ എന്റെ കാല് നഷ്ടപ്പെട്ടിട്ട് 3 പച്ചപിടിപ്പിച്ച കാലാണെങ്കിലും ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യും. ലക്ഷ്മി, ഇനി ഈ വരി നീ വെച്ചോളൂ. അതെന്താ? നാട്ടിലെത്തിയില്ലേ, നീ വരിയുടെ സഹായമില്ലാതെ നടക്കാമോ നോക്കട്ടെ. ഇതാ അകത്ത് മുറികളുടെ പണികളെല്ലാം തീർന്നു. ചേട്ടൻ വരുന്നത് കൊണ്ട് മുകളിലത്തെ മുറികളെല്ലാം പൂർത്തിയാക്കി ഞാൻ ഫർണിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. ബാക്കി പണി തീരാൻ 1 ഏതായാലും വിഷുവിന് നമുക്ക് ഗൃഹപ്രവേശം നടത്തണം. ശരി ചേട്ടാ, വരൂ. ശ്രീധര, എന്തോ കെട്ടിടം മനോഹരമായിരിക്കും. ചേട്ടൻ അയച്ചെന്ന പണത്തിൽ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. എനിക്കറിയാം. പെരുവന്താനത്തെയും സുൽത്താൻ ബത്തേരിയിലെയും നമ്മുടെ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങി. നീ എഴുതിയിരുന്നല്ലോ, ഒരു മല കൂടെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കാട് തെളിച്ച് തോട്ടം വെച്ച് പിടിപ്പിക്കണം. ഞാൻ അന്യനാട്ടിലായിരുന്നിട്ടും രാവകൽ അധ്വാനിച്ച് നീ ഇതൊക്കെ ചെയ്തല്ലോ. അതെന്റെ കടമയല്ലേ ചേട്ടാ. അമ്മേ, എനിക്ക് ആനയെ ഒന്ന് തൊടണം. തൊട്ടാ മാത്രം മതിയോ? ഇനി എന്നും അതിന്റെ പുറത്ത് കയറി ഇവിടെ എല്ലാം ചുറ്റിക്കാണണം. ചേച്ചി, ഇവനെ ഒന്ന് ആനപ്പുറത്ത് കയറ്റാൻ വേറെ നായരോട് പറയും. ഇപ്പൊ പുറത്ത് കയറില്ല, ഒന്ന് തൊട്ടാ മതി. നീ വാ, ദേ വടി ഇവിടെ ഇരിക്കുന്നു. ചേട്ടാ, ചേട്ടന്റെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അന്യദിക്കിൽ ജോലിക്ക് പോകാതെ സുഖമായി കഴിയാനുള്ളതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. നിന്നെ പോലെ ഒരു സഹോദരനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. അതിനെന്താ ബാബു ഒന്നും കൊടുത്തോട്ടെ. ഭവനി, മിനി പോൾക്ക് ആന തരണോ? എനിക്ക് ഇവന്റെ പേരെന്താ? ഗണേശൻ. നല്ല പേര്. സ്നേഹിച്ചാൽ ആന മരിക്കുന്നവരെ മറക്കില്ല. മോനെ ഗണേശ, ഇന്നു മുതൽ നീ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരുവനാ. അമ്മി, എനിക്ക് ആനപ്പുറത്തുനിന്ന് കേറണം. അതിനെന്താ ഞാൻ കേട്ടാലോ. നമ്മളെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് സത്യത്തിൽ കുമാരൻ നായരാണ്. അത് പിന്നെ എനിക്കറിയില്ലേ. സ്വന്തം കിടപ്പാടം പണയപ്പെടുത്തിയാണ് സിംഗപ്പൂരിൽ പോകാനുള്ള പണം കുമാരൻ നായർ എനിക്ക് തന്നത്. ചേട്ടൻ ആദ്യം അയച്ച കാശ് കൊണ്ട് ഞാൻ അയാളുടെ കടം വീട്ടി. പഴയ കുടിൽ നിന്നിടത്ത് ഒരു വലിയ വീടും വെച്ചു കൊടുത്തു. ഇന്ന് അയാൾ സുഖമായി കഴിയുന്നു. ഏതായാലും ഞാൻ കുമാരൻ നായരൊന്ന് കണ്ടിട്ട് ഊണ് കഴിച്ചിട്ട് പോകാൻ. ചേട്ടാ വേണ്ട, വന്ന് തൂണ് കഴിച്ചോളാം. ഒന്ന് വേഗമാകട്ടോ. അറിയാം, ഞങ്ങൾക്ക് ആകപ്പാടെ ഉള്ളത് ഈ കടപ്പാടമാണ്. ഞങ്ങൾ ഇവിടെ നിറക്കി വിട്ടാ ഞാനും എന്റെ മോനും എങ്ങോട്ട് പോകും? അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാനെന്തോ പറയാനാ? 10 മുമ്പ് നിങ്ങളുടെ ഭർത്താവ് ഇതെനിക്ക് പണയം എഴുതി കാശ് വാങ്ങി കേശവൻ ഉണ്ണിത്താൻ കൊടുത്തു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ കുമാരൻ നായരെ ഉണ്ണിത്താൻ ചതിക്കുമെന്ന്. കേട്ടില്ല? എന്താ ഇതൊക്കെ? എന്താണെന്നോ, കടത്തിന് വീട് ജപ്തി ചെയ്യുന്നു. മാധവമ്മേ, എന്റെ കുമാരൻ നായരവിടെ? അതാ ആ മാവൻ ചുവട്ടിലുണ്ട്. 2 മുമ്പ് മനസ്സ് നൊന്ത് മരിച്ച ആ മനുഷ്യനെ ദഹിപ്പിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ആ മാവൻ ചുവട്ടിൽ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? മാധവമ്മേ, എന്നോട് ക്ഷമിക്കൂ. എന്റെ സഹോദരൻ എന്നെ ചതിച്ചതാണ്. സിംഗപ്പൂരിൽ നിന്ന് ഞാൻ അയച്ച പണം കൊണ്ട് നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിയെന്നും നിങ്ങൾക്ക് പുതിയ വീട് വെച്ചു തന്നെന്നും മറ്റുമാണ് അവൻ ഇപ്പോഴും എന്നോട് പറഞ്ഞത്.
ഞാൻ അയച്ച പണത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശെങ്കിലും നീ കുമാരനായർ കൊടുത്തോ? ഇല്ല. നീ ഇത്ര വഞ്ചകനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അറിഞ്ഞില്ലേ? ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോയേണ്ടത് താനും കുടുംബവുമാണ്. ഈ കാണുന്നതൊക്കെ എന്റെ സ്വന്തമാണ്. അപ്പൊ ഞാൻ അയച്ച പണമോ? പോസ്റ്റ് ഓഫീസിൽ പോയി തിരക്ക്. ഞാൻ ദ്രോഹി തന്നെ. ഒരുത്തിനെയും ദ്രോഹിക്കാതെ ആരും ഈ നാട്ടിൽ പണക്കാരനായിട്ടില്ല. നീ വന്നാട്ടെ, വന്നാട്ടെ. ഏതായാലും നമുക്ക് ചതിവ് പറ്റി. ഇനി വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ പണം നഷ്ടപ്പെട്ടത് ഞാൻ സഹിക്കാം. പക്ഷെ ആ പാവം കുമാരൻ നായരോട് അവന് ചെയ്തല്ലോ. കുമാരൻ നായരുടെ കുടുംബത്തെ രക്ഷിക്കാനും നമുക്ക് സുഖമായി കഴിയാനും ആവശ്യമായി വിലപിടിച്ച രത്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തിനു വിഷമിക്കുന്നു? ശരിയാണ്, അതിൽ കുറെ വിൽക്കാം. ആ, നമുക്ക് ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് മാറണം. എടാ, നീ എന്താണ് തിരയുന്നതെന്ന് എനിക്കറിയാം. ഈ ജീവിതം മുഴുവൻ തിരഞ്ഞാലും നിനക്ക് അത് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് കിട്ടാത്ത രക്തങ്ങൾ താനും അനുഭവിക്കണ്ട. കേശവൻ ഉണ്ണിത്താൻ സിംഗപ്പൂരിൽ നിന്ന് വായിച്ച പണം നിനക്ക് വേണം. എന്റെ ഭർത്താവ് കടം കൊടുത്ത പണം മതി എനിക്ക്. അത് മാത്രം മതിയോ? ഇതുകൂടി ഇരിക്കട്ടെ. Oh,
നാളഞ്ചെണ്ണത്തിന്റെ കച്ചവടം അവൻ കഴിച്ചില്ലേ? നീ അവനെ കണ്ടിട്ടുണ്ടോ? അച്ചായനെ രണ്ടു തവണ ഓടിച്ചിട്ടുണ്ട്. ആയസിന്റെ വലിപ്പം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി ഞങ്ങളുടെ കണ്ണിപ്പെട്ടാൽ അവനെ കാച്ചു. ഏത് ഭാഗത്താ അവന്റെ താവളം? കിഴക്കേ ചെരിവില് ഒരു ഇല്ലിക്കാടുണ്ട്, അവിടെ വെച്ചാ എന്നെ ഓടിച്ചത്. ആ ഏതായാലും ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. അങ്ങത്തെ ഊട്ടിച്ചു പോണേ. ആയടി ഞാനൊന്ന് താഴോട്ട് ഇറക്കിട്ട് വരാം, കുറച്ചുണക്കമയും കിട്ടുമോ നോക്കട്ടെ. ഞാനും വരാച്ചായ. വേണ്ട വേണ്ട, നീ ഇവിടെ ഇരുന്ന് ഇവ കുറച്ച് വിറവ് കൊടുക്കണം. റാഹേലെ ഞാൻ കീറിയിടാ, ഞാൻ അടുത്ത് നിന്ന് പെരുക്കി കുട്ടിയാ മതി. തന്നെ തന്നെ കീറിയാ മതി. നീ അടുത്ത് നിന്ന് ഒരു സുഖം ഉണ്ടാവുന്ന വരി പറഞ്ഞതാ. ആ നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നീ തന്നെ തന്നെ പെരുക്കിക്കോളൂ. പടിഞ്ഞാറെ ചെരുവിൽ ആന ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞല്ലേ അവന്മാരെ വിട്ടത്. പാവങ്ങൾ അത് കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചു. ഓ നേരെ കൊലകൊമ്പന്റെ ഉമ്പി തരയെന്ന് ചാടി. ചേടത്തി ഗുരുവായൂർ നടക്കിരുത്തണമെന്നും പറഞ്ഞ് വാങ്ങിപ്പിച്ച ആനയാണ് വേലുവനെ വളർത്തി കൊലകൊമ്പനാക്കി. ഇപ്പോൾ നമ്മുടെ കഞ്ചാവ് കൃഷിയുടെ കാവൽക്കാരനാണ് അവൻ. എസ്റ്റേറ്റിന്റെ അതിർത്തി കടന്ന് ഒരു ഉറുമ്പ് പോലും മുകളോട്ട് കയറല്ല മോനാളി. എന്നാലും നമ്മൾ കരുതോടിരിക്കണം ചെല്ലപ്പ. ഒരാളെ കൊന്ന നിലയ്ക്ക് ആനയെ വകവരുത്താൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നീക്കലുണ്ടായിരുന്നു. ആര് വേണേലും നീക്കിക്കൊണ്ട് വന്നോട്ടെ മുതലാളി, അടിവാരത്തെ മത്തായി കാണും. വെരി ഗുഡ്. ആ ചെലപ്പ ഇന്ന് എത്ര ലോറി ലോഡ് ചെയ്തിട്ടുണ്ട്? ഒരു 3 ലോറി കാണും. സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഞങ്ങൾ ഓരോ തവണയും ഓരോ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ഈശ്വരന് പോലും ഒരു സംശയവും തോന്നുകയില്ല. എന്നാ ചിലവിന് ആവശ്യമുള്ള രൂപയും വാങ്ങി നീ പോയിക്കോ. ശരി മോനാടി. എന്നാ ഇനി മത്തായി അങ്ങോട്ട്. ഇല്ലേ ഇയാൾക്ക് ഒരു 1000 രൂപ എടുത്തോണ്ടെന്ന് കൊടുക്കാൻ. ഇതിനെന്താ മുതലാളി ഒരു നിറവ്യത്യാസം? കട്ടക്കാപ്പിയാണ്. ഓ താൻ ചാരായക്കാരനാണല്ലേ, ഇത് കഴിച്ചിട്ടില്ലായിരിക്കോ? ഇല്ലേ വേറെ ഗ്ലാസ് കയ്യിലോട്ട് ഒഴിച്ചു തന്നാ മതിയേ. അത് ശരി. കാലത്ത് മല കയറുമ്പോ സൂക്ഷിച്ചു പോണേ എന്ന് ഞാൻ പറഞ്ഞത് അത് കേട്ടില്ല. കർത്താവേ ഇയാളിന്റെ ആത്മാവിന് നിത്യാശ്വാസം കൊടുക്കണമേ. Thank you.
പറഞ്ഞിട്ടില്ലേ മരുന്ന് പറിക്കാൻ പോയത്? മരുന്നിന് പോയി പോയി മലയാനയുടെ മുമ്പിൽ പോയി ചാടരുത്. ആ കൊലവമ്പൻ ഇന്നും ആരാണ്ടിനെ കൊന്നു. ഏം പോണത് അടിവാരത്തിലല്ലേപ്പാ, അവിടെ ഒന്നും ആന ഇറങ്ങൂല്ല. എങ്ങനെ അറിയും പെണ്ണെ, കാലൻ ആ കാട്ടാനയായിട്ട് പറഞ്ഞിരിക്കുന്നേ. അവൻ ഇളകിയ ഇങ്ങോട്ടും പായും. അപ്പം പേടിക്കാതെ, ഏം കരുതലോടെ പോകൂ. ആ അത് മതി. ആ മോളെ, ആ മരത്തിൽ നിന്ന് വീണ വേടച്ചെറുക്കന് ഇന്ന് തന്നെ എണ്ണ ഉണ്ടാക്കി കൊടുക്കണം. ഏം പോയി ഇത്തിരി കുറുന്തോട്ട് പേര് കൊണ്ടുവരട്ടെ. ശരിയപ്പ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ? ഒന്ന് കാണാൻ വന്നതാ. ഇരിക്കൂ. താങ്ക് യു. എന്താ വിശേഷിച്ച്? അങ്ങയുടെ എസ്റ്റേറ്റിന് മുകളിലുള്ള കാട്ടിൽ ഒരു കൊലകൊമ്പൻ വിഹരിക്കുന്ന വിവരം അങ്ങേക്കറിയാമല്ലോ. അറിയാം. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒട്ടേറെ ആളുകളെ അവക്കുന്നു. പോലീസുകാരും ഫോറസ്റ്റുകാരും ഒന്നുപോലെ ശ്രമിച്ചിട്ടും ഇതുവരെ അവനെ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. ആന ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്റെ കുടുംബത്തെയാണ്. കണ്ണുനീരോടുകൂടി മാത്രമേ എനിക്കത് ഓർക്കാൻ കഴിയൂ. അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് സാറത്. ഈ ഫോട്ടോയിൽ കാണുന്നത് എന്റെ പ്രിയപ്പെട്ട ചേട്ടനാണ്. എന്നെ ഞാനാക്കിയ വലിയ മനുഷ്യൻ അദ്ദേഹത്തെയും കുടുംബത്തെയും കൊന്നത് ആ ആനയാണ് സാർ. വാട്ട്? അതെ സാർ, അദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു. മടങ്ങി വന്ന ശേഷം ഒരു ദിവസം എന്റെ എസ്റ്റേറ്റ് കാണാൻ കുടുംബസഹിതം പോയി. അന്ന് എന്റെ ചേട്ടനെയും ചേട്ടത്തിയെയും കുഞ്ഞുങ്ങളെയും ആ കൊലകൊമ്പൻ അതിദാരുണമായി ചവിട്ടിക്കൊന്ന് പിച്ചി ചിന്തി കാട്ടിലെറിഞ്ഞു. ഈ ഒരു വടി മാത്രമാണ് സാർ അന്ന് ആ ചോരക്കളത്തിൽ നിന്നും എനിക്ക് കിട്ടിയത്. ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്കായി ഇന്നും ഞാനത് ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു സാർ. ഐ എം സോറി. ഇങ്ങനെ വേദനിക്കുന്ന ഒരു കഥ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിൽ എനിക്ക് നീ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ കുടുംബം തകർത്ത ആ കൊലവമ്പനെ കൊല്ലണം. അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് സാർ. വിഷമിക്കാതിരിക്കും. ഞങ്ങൾ ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ തോക്കുകൾക്ക് മുന്നിൽ അവ മുട്ടുകുത്തു തന്നെ ചെയ്യും. ആ നല്ല ദിവസം എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വരട്ടെ. ഓക്കെ. പാവം. രാഹേലേ. എന്താ ചായ? എന്നാ മോളെ തുറന്നു നോക്ക്. പിന്നെ ഇതിന് കാശ് എവിടുന്ന കിട്ടി? അതൊക്കെ ആ തന്നെയോട് വീണ്ടും പണം കടം മേടിച്ചോ. പണ്ട് അവന്റെ കയ്യിൽ നിന്ന് 10 acres കടം മേടിച്ചതും കണ്ട് എന്നും മേടിച്ചോടി. എന്നെ അവൾക്ക് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ കാശ് മേടിച്ചത്. അവന്റെ അമ്മനെ കെട്ടിച്ചു കൊടുക്കും. അവനൊരു പോലനാടി. ഇവിടുത്തെ ജോലിയല്ല അവൻ നോക്കുന്നില്ലേ. നീ വല്ലപ്പോഴും കൂടെ അവനെ ഒന്ന് ചിരിച്ചു കാണിച്ച് അവനെ സന്ധിപ്പിച്ചു നിർത്തണി. അച്ഛൻ ഇത് പറയാൻ നാണമില്ലേ? എന്തിനാ നാണിക്കുന്നത്? ഞാൻ തുണി ഉടുത്തിട്ടില്ലേ? ഇതെന്തുവാടാ? കുറച്ച് വാട്ടക്കപ്പ അച്ഛായ. ആകെ എന്നെ ഒരു മോഹം വാട്ടക്കപ്പ തിന്നണമെന്ന്. തീറ്റിക്കാതെ പറ്റുമോ? വസ്തുമൈന് നടന്ന അച്ഛായ ഞാനിത് ഒപ്പിച്ചെടുത്തത്. കണ്ടോടി അവന്റെ ഒരു സ്നേഹം. ഇവളൊരു സ്നേഹമില്ലാത്തവളാച്ചായ. ആര് പറഞ്ഞു? അവിടെ സ്നേഹം ഉള്ളിലാടാ. എന്നാലും വല്ലപ്പോഴും എങ്കിലും അതൊന്ന് പുറത്ത് കാണിക്കണ്ടേ? നേരെ ആവുമ്പോ കാണിക്കൂടാ. നീ കിടന്ന് പിടയ്ക്കാതടാ. അവള് വഴിക്ക് വരും. വരും വരും. എപ്പോഴാ? കോഴിക്ക് മുല വരുമ്പോഴോ? നീ പിണങ്ങാതടാ മരുമകനെ, പിണങ്ങാതെ വാ. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേക്കണ്ട. വെറുതെ വേഷം കെട്ട് നടന്നാ മതിയോ? ആ കാട്ടാന ചെയ്ത കൊലപാതകങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? അതിനെ വകവരുത്താൻ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാർ. നോ നോ എക്സ്പ്ലനേഷൻസ്. എനിക്ക് മുകളിലും ചോദിക്കാൻ ആളുണ്ട്. ഞാൻ ആ സമാധാനം പറയട്ടത്. ഈ കേസ് ഞാൻ ഏറ്റെടുക്കുകയാണ്.
പറഞ്ഞാലോ? ആ മോളെ, ഇത് ഞാനാണ്. അവനില്ലേ അവിടെ? ഇപ്പൊ പുറത്തുപോയി. ആ അവൻ വന്നാൽ ഉടനെ ഒരു കാര്യം പറയണം. എസ്റ്റേറ്റിലെ കുലകൊമ്പൻ ഡിപ്പാർട്ട്മെന്റിന് പ്രശ്നമായിരിക്കാണ്. ആ അത് തന്നെ, അവൻ ആ കേസ് ഏറ്റെടുക്കണം. ഇപ്പൊ ഒരു കേസ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. പോയേ പറ്റൂ. ഈ കേസിൽ അവൻ ജയിച്ചാൽ ഔദ്യോഗിക ജീവിതത്തിൽ അവനതൊരു വലിയ വിജയമായിരിക്കും. അമ്മാവ, പലരും കൊന്നവരാനെയാണത്. എല്ലാം എനിക്കറിയാം മോളെ. ഉടനെ എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടോളാൻ അവനോട് പറഞ്ഞേക്കും. ശരി അമ്മാവ. ആരാ? മനസ്സിലായില്ലല്ലോ. ഒരു മനുഷ്യൻ. അത് മനസ്സിലായി. ഇവിടെ ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. കള്ളത്തടി കടത്താനായിരിക്കും പരിപാടി. അല്ല, കൊലകൊമ്പനെ വെടിവെച്ച് വീഴ്ത്താൻ. കർത്താവേ, ഈ ഒറ്റക്കൊടലൻ തോക്കുകൊണ്ടോ? എനിക്കിത് മതി. ആ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. കുഞ്ഞേ, കൊലകൊമ്പനെ കൊല്ലാൻ മലക്കേറിയവരാരും തിരിച്ചു പോന്നിട്ടില്ല. തിരിച്ചു വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അറ്റായോ ഇത് പോക്ക. ആ ആന ഒത്തിരി പേരെ ചവിട്ടിക്കൊന്നതാ. ചുണയുണ്ടെങ്കിൽ എന്നെയും കൊല്ലട്ടെ. എന്നാ കാറ്റിക്കൂടെ പോകണ്ട, നല്ല വഴി ഞാൻ കാണിച്ചു തരാം. വേണ്ട, എന്റെ വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. കുഞ്ഞെ, ഞാനും കൂടെ വരാം. ബുദ്ധിമുട്ടണ്ട, കൊലകൊമ്പനെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകും. കർത്താവേ, ഇന്നും ഒരു ശവം കാണേണ്ടി വരുമല്ലോ. ആളിന്റെ മുഖം കണ്ടിട്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തിനാ അയാളുടെ മുഖത്ത് നോക്കിയത്? അച്ചായോ, അന്യപുരുഷന്റെ മുഖത്ത് നോക്കരുന്ന് ഇവിടെ വരക്കണം, ഇല്ലെങ്കിൽ ഞാനിവിടെ കെട്ടത്തില്ല. കെട്ടാൻ വന്നിരിക്കുന്ന ആളെ കണ്ടില്ലേ? ഭൂമിയിലുള്ള ഏതെങ്കിലും വേണ തന്റെ മോണ്ട കണ്ടാ കെട്ടുവോ? ഒരു സുന്ദരം നടക്കുന്നു. അച്ചായോ, എന്നോട് കടമടിച്ച കാശ് കിടന്നേര്, ഞാൻ പോയേക്കാം. നീ പെടക്കേടാ. അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവടെ അമ്മയെ നിനക്ക് ഞാൻ കെട്ടിച്ചേരാം. അതിനമ്മച്ചേട്ടൻ ചേർത്തിട്ട് നാളെ തരി ആയല്ലോ. എടാ, ഞാനൊരു ഉറപ്പിനു വേണ്ടി പറഞ്ഞല്ലേ. ആ നീ ഒരു കഞ്ചാവ് പിടിക്ക. പുലിമടയിൽ പുള്ളിമാനോ? സത്യം പറയാമല്ലോ, എന്റെ ബലമായ സംശയം അവൻ സിയേടിയാണെന്ന്. തോക്കും ജീപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മുതലാളി. വരൂ. എന്തോ? അവൻ സിയേടിയാണെങ്കിലും അല്ലെങ്കിലും മലമുകളിൽ കയറിയാൽ അവന്റെ ശവം അടിവാരത്തിലുണ്ടാവും. ഏറ്റോ? ഏറ്റു. അല്ലെങ്കിൽ ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ ഏറ്റു. അയ്യോ സാറേ, കാച്ചല്ലേ, ഇത് മത്തായിയ. താനെന്തിനാ ശബ്ദം വെച്ചത്? സാറിന് ആനയെ പേടിയുണ്ടോന്ന് ഞാനെന്ത് പരീക്ഷിച്ചു നോക്കിയാൽ പലരും ഈ ആനയെ വെടിവെക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ സാറിനെ പോലെ ധൈര്യമുള്ള ഒരാളെ ഞാൻ ഇതേവരെ കണ്ടിട്ട്. എനിക്കൊരു പേടിയില്ല, ഞാൻ ഈ ആനയെ കൊല്ലാൻ വന്നത്. അത് മനസ്സിലായി. സാറ് വന്നാട്ടെ, ആന ആ ഇല്ലിക്കൂട്ടത്ത് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സഹായിക്കണ്ട, ആനയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. സാറ് വിചാരിക്കുന്ന പോലൊന്നുമല്ല, അവൻ മഹാപോക്കറിയ. അതെന്താ കട നിങ്ങൾ? കർത്താവേ, അത് അവനാ. സാറെ ഓടിക്കോ. എന്റെ അയ്യോ, അമ്മോ, അയ്യോ, സാറെ ഓടിക്കോ, സാറേ, അയ്യോ. നല്ലതും പറ്റിയോ? ഇല്ല, ആനയാണെന്ന് വിചാരിച്ചു. ആനയാളെ നീ കണ്ടാൽ അറിയില്ലേ? കാടിനകത്ത് നിന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? കാടനിങ്ങി വെടിവെച്ചു. കാടനിങ്ങാൽ ഉടനെ അങ്ങ് വെടിവെക്കും അല്ലേ? ഒരു കൈപ്പിഴ പറ്റിപ്പോയി. ഞാൻ ആ കൊലവമ്പനെ തേടി ഇറങ്ങിയതാ. അതിനിവിടെ വരണ്ട, ഇത് ഞങ്ങളുടെ മണ്ണാണ്. മരുന്ന് നടാൻ വേണ്ടി അപ്പം വളച്ചെടുത്തതാണ്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ. അറിഞ്ഞു. എന്നപ്പോ മേലെ ഇവിടെ കടന്നു പോയത്? കടന്നാൽ അപ്പോഴറിയാം. നീ പോടി വെണ്ണേ. സാറില്ലായിരുന്നെങ്കി പുലി എന്നെ കൊന്നേനെ.
ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് ഈ കാട്ടി പുലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അപ്പഴേ ഈ പുലിയെ തട്ടാൻ വന്ന ആളാന്ന് കരുതിക്കോളി. സാറ് എവിടുന്ന് വരുന്നു? ഉമ്മേന്റെ പള്ളയെന്ന്. അപ്പഴേ ഇനി ഈ കാട്ടി കൂടെ ഒറ്റയ്ക്ക് നടക്കരുത് കേട്ടാ. ആ വെക്കോളി. ഞാൻ തേച്ചു തരാം. നാണിച്ചു നടന്നിട്ട് കാര്യം നടക്കുന്നില്ല റാഹേലെ. എന്ത് കാര്യം? നമ്മുടെ കല്യാണ കാര്യം. അതിനെ വേറെ ആളെ നോക്ക്. ഞാൻ പന്നിക്ക് പടക്കം വെച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ നിന്റെ അപ്പനു കൊടുക്കും. എന്തിന്? നിന്നെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നീ മനസ്സ് വെച്ചാ അത് നടക്കും. ആ അങ്ങനെ ഇപ്പൊ മനസ്സ് വെക്കുന്നില്ല റാഹേലെ. പന്നിക്ക് പടക്കം വയ്ക്കുന്നവനാ ഈ അവറാൻ. നിനക്ക് ഞാനൊരു പടക്കം വയ്ക്കുന്നുണ്ട്. വെച്ചോ. പക്ഷെ പൊട്ടത്തില്ല. പൊട്ടും. ഇന്ന് വരെ പൊട്ടിയിട്ടുണ്ട്. ഇതും പൊട്ടും. ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും. പോലീസ് നമ്മെ പിടികൂടാൻ തക്കം നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് ഒരു ലോറിക്കും ബോർഡും നമ്പർ പ്ലേറ്റും ഉണ്ടാകരുത്. അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ആള് വെച്ചിട്ടുണ്ട് സാർ. എന്നാലും സൂക്ഷിക്കണം. കങ്കാണിപ്പാറയുടെ പുറകിൽ കൂടെ ഒരു കാട്ടുവഴിയില്ലേ? ഉണ്ട്. ലോറികൾ ഇത്തവണ ആ വഴിക്ക് കൊണ്ടുപോയാൽ മതി. ശരി സർ. പോലീസ് അതുവഴി വന്നാൽ ഞാനും ഗണേശനും അവിടെ കാണും സാർ. വെരി ഗുഡ്. ആ ഗോപി എന്ന് പറയുന്നവൻ ഇപ്പോഴും മലമുകളിൽ കറങ്ങുന്നുണ്ടല്ലേ? ഉണ്ട് സർ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിൽ കൂടെ അല്ല അവന്റെ യാത്ര. അവനെ അങ്ങനെ വിടുന്നത് അപകടമാണ്. നേര അവൻ എങ്ങനെയെങ്കിലും മലമുകളിൽ എത്തിയാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം പുറത്താണ്. ഗണേശന്റെ കണ്ണു വെട്ടിച്ച് അവൻ ഒരിക്കലും അവിടെ വരില്ല. വന്നാൽ അന്നവന്റെ അവസാനമായിരിക്കും. ഇന്നുവരെ നിനക്ക് അവനെ കഴിഞ്ഞില്ലല്ലോ. ഒന്നിലധികം പ്രാവശ്യം അവൻ കയ്യിൽ വന്ന് പെട്ടതാണ്. പക്ഷെ എങ്ങനെയോ വഴുതിപ്പോയി. അവൻ ആളൊരു ഊറ്റനാണ് സാർ. ഏത് ഊറ്റനായാലും ഇനി അവനെ വെച്ച് വാഴിക്കരുത്. സാർ, ഇനി നീ ഇവിടെ വരുന്നത് അവന്റെ കഥ കഴിച്ചിട്ടായിരിക്കണം. ശരി സാർ. നിങ്ങൾ വെക്കോളൂ. കാട്ടുപന്നിയാണല്ലേ. അല്ല, മ്ലാവായിരിക്കും. വേല മണം കേട്ടപ്പോഴേ മനസ്സിലായി. പാചകം നല്ല തിട്ടമാണല്ലോ. അച്ഛൻ കുക്കായിരുന്നു. ചുമ്മാതല്ല, മസാലയ്ക്ക് ഇത്ര മണം. ഇച്ചിരി ചാറ് എന്റെ കയ്യിലോട്ട് ഒഴിച്ചേർന്നേ. എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കി പറയാം. നോക്കണ്ട, എല്ലാം പാകത്തിനുണ്ട്. എന്നാ ഒരു കഷ്ണം ഇറച്ചി തന്നാട്ടെ. എന്തോന്ന് പറയാ, മുയലിറച്ചി മറ്റാർക്കും കൊടുക്കരുന്ന അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഓ, അതിന് അച്ഛനോടിരിക്കുന്നു. ഇറച്ചി തന്നില്ലെങ്കിലും ഒരു കഷ്ണം എല്ലുതായേ. എടി കുഞ്ഞേ, ഈ കൊച്ചനൊരു മുയലിനെ കിട്ടി. അതെങ്ങനെ പാകപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. ആ പറഞ്ഞത് മതി, ഇനി വീട്ടിലേക്ക് വയ്ക്കും. ആ അവറാൻ പടക്കം വെക്കാൻ പോയിരിക്ക. പന്നിയെ കിട്ടുകയാണെങ്കിൽ പങ്കു തരാം. വരട്ടെ. അച്ചായൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്ന് വെല്ലതുമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കരുത്. ഇവിടെ കഞ്ചാവ് കിട്ടും. കിട്ടുമോന്നോ? ഉണ്ണിത്താനത്തെ കൃഷി നടത്തിയല്ലേ. എവിടാ കൃഷി? മലയുടെ മുകളിൽ. പക്ഷേ അങ്ങോട്ടൊന്നും പോയാ കരുത് കേട്ടോ. പോയവരാരും മടങ്ങി വന്നിട്ടില്ല. എല്ലാവരെയും കൊലകൊന്നും കൊന്നു.
ആ വൃദ്ധനെ ഇടിച്ചു വീഴ്ത്തിട്ട് നീ എന്താണ് ലോറി നിർത്താതെ ഓടിച്ചു പോയത്? ഉണ്ണിത്താമോലാടില്ല ലോറിയാ സാറേ, ആരെ കൊന്നിട്ട് പോയാലും ചോദിക്കാനാ? ചോദിക്കാൻ ആളുണ്ട്, ഇവിടെ മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ? ഞാൻ മടങ്ങി വരുന്നതം വരെ നീ ഈ ലോറി ഇവിടെ കാണണം. അയ്യോ, കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ലത് മുനിയാണ്ടി വൈദ്യടുത്ത് കൊണ്ടുപോണതാ. എനിക്ക് പിടിക്ക് പിടിക്ക്. പേടിക്കാനൊന്നുമില്ല, എല്ലൊന്നും ഒടിഞ്ഞിട്ടുണ്ട്, പക്ഷെ മുറി കൂടും. അത് മതി, പാവപ്പെട്ട ഒരു കുടുംബം നടത്തുന്നവന് എത്രയും വേഗം ഭേദമാക്കി വിടണം. പരിസ്ഥ കുടുംബം തണ്ടുമുള്ളവരല്ലേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകരുതോ? മഞ്ജു, അപ്പ അന്ന് വഴക്കിന് വന്ന തോക്കുകാരൻ അയാള്. ആരായാലും ആപത്ത് പറ്റിയ ഒരാളിനെ കൊണ്ടുവന്നതല്ലേ, ഇപ്പോഴാണോ പെണ്ണെ പകരം ചോദിക്കണത്? പക്ഷേ ഗോപി കുറുമ്പനൊന്നുമല്ല, നല്ലവനാ. ഗോപി ഇല്ലായിരുന്നെങ്കിലേ ഇയാള് വഴി കിടന്ന് ചത്തേന്. അവൾ അറിവില്ലാതെ പറയണതാ. മോളെ, ഒരച്ചു നോക്കിയാലേ ഒന്നിന്റെ മാറ്ററിയൂ. ആ വൈദ്യരെ, ഞാൻ ലോറി തടഞ്ഞിട്ടാ വന്നിരിക്കുന്നത്, അത് കൊണ്ടുപോകാൻ അതിന്റെ ഉടമസ്ഥൻ വന്നു നോക്കിട്ട് വരാം. അങ്ങനെ ആട്ടെ. ഇയാളെ ഇന്ന് തന്നെ കൊണ്ടുപോകാമോ വൈദ്യരെ? ഉടനെ കൊണ്ടുപോകാം. ഉള്ളിലൊരു മരുന്നുകൂടെ കൊടുക്കണം. മോളെ, കുറെ ചതവുപ്പ വിഴിഞ്ഞെടുക്ക്. മോളെ, കുറെ ചതവുപ്പ വിഴിഞ്ഞെടുക്കാൻ. എവിടെയാണ് ലോറി? ദാ അവിടെ നോക്ക്. ഇറ
ഒരു എരപ്പാളിയുടെ തല്ലും വാങ്ങിക്കൊണ്ട് ഓടി വന്നിരിക്കുന്നു. നാളെ മുന്നേ നിനക്ക് എന്റെ മുമ്പിൽ ഒന്നിങ്ങനെ നിൽക്കാൻ. നിന്റെ കയ്യിൽ കത്തിയില്ലേ? അതെടുത്ത് കുത്താൻ അറിഞ്ഞുകൂടെ? പിന്നെ എന്തുകൊണ്ടാ ചെയ്തില്ല? നിനക്ക് അവന്റെ വെടിയേറ്റ് ചാകാമായിരുന്നില്ലേ? ഇതിനേക്കാൾ ഭേദമാറായിരുന്നതാ. ഓ, പോയി മുമ്പിൽ നിന്ന് നിൽക്കവിടെ. ആ ഗോപിയെ കൊന്നിട്ടല്ലാതെ മേലാൽ നീ എന്റെ കൺമുമ്പിൽ വന്ന് പോകരുത്. ഓ, ഏതായാലും ഈ സ്ഥിതിയിൽ പുറത്തു പോകുന്നത് കുട്ടിയല്ല. ഉണ്ണിത്താനങ്ങൊന്നിന്റെ കയ്യിൽ പെട്ടാൽ മോനെ കൊന്നുകളെ. ഞാൻ പേടിച്ചൊളിവി കഴിയുന്ന ശരിയാണോ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. തൽക്കാലം മുറിവ് കഴിയുന്നവരെ ഇവിടെ താമസിക്ക്. മഞ്ജു, മോളെ, ഈ കുഞ്ഞു കുറെ ദിവസം കുടിയിൽ കാണും. നേരത്തിനും കാലത്തിനും നല്ലതുപോലെ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. ശരിയപ്പാ. അപ്പം പോയി തന്റെ കാട്ടുമോയിലെ കിട്ടുമോ നോക്കട്ടെ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും മുറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര വേദന. അപ്പനെ വിളിക്കട്ടോ? വേണ്ട വേണ്ട. മരുന്ന് വരുത്തി പറ്റേ? വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് തടവി തന്നാ മതി. നമ്മളൊരു പണി കാണിച്ചുതരാം. നമ്മളെ ഓടിക്കോ. മുമ്പേ പോയനെ തട്ടിട്ട് ആന വരുന്നുണ്ട്. ഓടിക്കോ. അന്ന് നിങ്ങൾ പുലിയെ പേടിച്ചോടി, ഇന്ന് നിങ്ങൾ എന്തിനാ പോലീസ് അംഗത്തെമാരെ പേടിച്ചോടിയത്? ഞാൻ സാധനങ്ങളും കയറ്റി വന്ന ലോറി പോലീസ് തടഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഓടി. ശരിക്കും കേട്ടിപ്പുറന്ന ലോറി തടയാൻ അവർക്കെന്താ കാര്യം? അത് നിങ്ങൾ ആരാ? എന്തിനീ കാട്ടിൽ കറങ്ങുന്നു? നമ്മുടെ പേര് ഖാലിദ്, ഒറ്റ തടിയാ. ഒരു ജോലിക്ക് വേണ്ടി നാട്ടിൽ കറങ്ങിയിട്ട് രക്ഷയില്ലാണ്ട് കാട്ടി കയറുതാ. ഇത്തിരി കള്ളത്തടി കടത്തിട്ടെങ്കിലും ജീവിക്കാവോ നോക്കാൻ. നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലി ഞാൻ ഉണ്ടാക്കി തന്നാലോ? നമ്മള് വരി എങ്കിൽ വരും. നമുക്ക് മോലാളുടെ വീട്ടിലേക്ക് പോടിക്കോ. ആരാത്? വരൂ. പോലീസിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ രക്ഷപ്പെട്ടതല്ല, എന്നെ രക്ഷിച്ചതാണ്. ആര്? ഈ മനുഷ്യൻ. എന്താ പേര്? വാപ്പയും ഉമ്മയും ഇട്ട പേരെന്താന്ന് നമ്മക്കറിയില്ല. ഇപ്പൊ മനുഷ്യര് നമ്മളെ കാലിൽ നിന്ന് വിളിക്കുന്നു. നമ്മൾ വിളിയേക്ക്. എവിടെയാ വീട്? ഈ ഭൂമിയിൽ. സ്വദേശം? അറിയില്ല. അച്ഛനും അമ്മയും? നമ്മൾ കണ്ടിട്ടില്ല. എന്താ ജോലി? പിടിച്ചു പറി. മനസ്സിലായില്ല. ഓർമ്മ വെച്ച കാലത്ത് നമ്മക്ക് വിശന്നപ്പോ ഉള്ളവന്റെ കയ്യിൽ നിന്ന് തിന്നാനുള്ള നമ്മൾ പിടിച്ചു പറിച്ചു. അവര് നമ്മളെ തല്ലി, നമ്മൾ തിരിച്ചു തല്ലി. അപ്പൊ നമുക്ക് മനസ്സിലായി ഞമ്മന്റെ കൈ കൂക്കൊണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ആരെയും പേടിക്കാതെ ജീവിക്കും. നിനക്കൊരു ജോലി തന്നാൽ എന്റെ കൂടെ നിൽക്കാമോ? ഒരിടത്ത് തളച്ചിടുന്ന ജോലിയാണെങ്കിൽ നമുക്ക് വേണ്ട. നിന്റെ പ്രകൃതത്തിന് യോജിച്ചൊരു ജോലിയാണെങ്കിലോ? അപ്പൊ നമ്മളേറ്റു. ചിലപ്പോണ്ട് പോ. ശരി സർ, വരൂ. സാം, ഒരു പുതിയ ആൾ വരുന്നുണ്ട്.
വിശ്വസ്തനാണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. വേണ്ട ഒരു സൽക്കരിക്കൂ, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? നിനക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വരിയോ. നിങ്ങൾ? ഞങ്ങൾ വലയാറ്റിരുന്ന ആനപിടുത്തക്കാര. ആനപിടുത്തക്കാര്? ഓ, ഞാൻ മത്തായിച്ചനാണെന്ന് എങ്ങനെ മനസ്സിലായി? കൊള്ളാം, മത്തായിച്ചനെ അറിയാത്ത ഒരു പൂലോട്ടം. കേട്ടോടാ മതി. ഇതൊക്കെ എന്തുവാ? ആനയെ പിടിക്കാനുള്ള തട്ടുമുട്ട് സാധനങ്ങളാ. അയ്യോ, ഇതുകൊണ്ട് എങ്ങനെ പിടിക്കും? അവരെ പിടിച്ചോളും, അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? ഓളായിരിക്കും. പാളി കണ്ടാൽ അറിയില്ലേ? ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ പറഞ്ഞു കൊടുക്ക. ഞങ്ങള് സാധാരണയായി ആനയെ പിടിക്കുന്നത് ഈ വലവീശിയാണ്. വലവീശിയോ? അതെ. എന്നിട്ട് ഈ ചാക്കി കയറ്റി തലേ ചൊതുന്നു. ഈ ചാക്കിൽ ആന കൊള്ളുവോ? കൊള്ളും, ഇല്ലെങ്കിൽ കൊള്ളിക്കും. അതാണ് ഞങ്ങൾ പഠിച്ച തൊഴില്. എടാ പിള്ളേരെ, കൊലകൊമ്പന്റെ അടുക്കൽ ഇതേവരെ ഒരു തൊഴിലും എത്തിയിട്ടില്ല. ഞങ്ങളുടെ തൊഴില് കറത്തനാറനാ. അതേക്കോ ഇല്ലയോന്ന് നേരിട്ട് കണ്ടു. ഞങ്ങൾക്ക് തങ്ങാൻ ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, ഇവിടെ തരപ്പെടത്തില്ല. കുറച്ച് പണം കയ്യിലുണ്ട്, അതും കൊണ്ട് എങ്ങനെയാ കാട്ടി കിടക്കുന്നത്? വിഷമിക്കട്ട, ഇവിടെ കൂടിക്കൂ. ഓ, വളരെ ഉപകാരം. മലയിലേക്ക് ഒറ്റക്ക് പോകരുത് കേട്ടോ. വഴി ഞാൻ കാണിച്ചു തരാം. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, നല്ല ദിവസമല്ല.
അതുകൊണ്ട് ഇന്ന് ഇവിടെ കിടന്നുറങ്ങി നാളെ എഴുന്നേറ്റ് കുളിച്ചു തൊഴുത് പണിക്കിറങ്ങാം. അച്ചായോ, എവരെവിടെ തന്നെ കിടത്തണോ? കിടന്നോട്ടടാ, മലയാറ്റൂരിൽ നിന്ന് വരുന്നവരല്ലേ, പോരെങ്കിൽ കൈ കുറെ കാശുമുണ്ട്. ഇറക്കി വിട്ടാ ചെലപ്പം മുത്തപ്പൻ കോപിക്കും. ആ പിന്നെ ഏത് മുത്തപ്പൻ? പൊന്നും കുരിച്ചു മല മുത്തപ്പൻ. അത് ഞാനെടുത്തു. ഇതാർക്കാ മഞ്ജു പഴം കൊലയോട് കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്ക് തന്നെ. ഇത് മുഴുവൻ തിന്നണം. അത് കൊള്ളാം. വല്ലത് നല്ലപോലെ കഴിച്ചാലേ ക്ഷീണം മാറുള്ളെന്ന് അപ്പൻ പറഞ്ഞിട്ടില്ലേ? അപ്പന്റെ മരുന്നിനേക്കാൾ ശക്തിയുണ്ട് മഞ്ജുവിന്റെ പുഞ്ചിരിക്ക്. കള്ളം? ഞാൻ കള്ളം പറയില്ല. മഞ്ജു, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പിന്നെ വേറെ ആരും ഇഷ്ടപ്പെടാനാ? എല്ലാ രാത്രിയിലും ഞാൻ നിന്നെ സ്വപ്നം കാണും. വലിയ കാര്യം പോലെ. ഞാൻ പകലും കാണും. നേരോ വേണ്ട, ഇത് ശീമമദ്യമാണ്. വിവരമുള്ളവർ അറിഞ്ഞോണ്ട് തന്നെയാ പേരിട്ടിരിക്കുന്നത്. അതെന്താ മുരാളി, മദ്യത്തിനും അമേദ്യത്തിനും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? ഒരക്ഷരം. ഇതേ ഹറാമ. ലില്ലി, കൈയെടുക്ക. മുതലാളി, നമ്മൾ ചെളിക്കുണ്ടി കിടന്നാ വളർന്നത് പക്ഷെങ്കിൽ ഈ രണ്ട് ജോലിക്കും ഖാലിദിനെ നോക്കണ്ട. നീ ഒരു രസികനാണല്ലോടാ. നമുക്ക് ഇതിൽ കുറച്ചുള്ള രസം മതി. ആ പിന്നെ ഇതാണ് മുതലാളി പറഞ്ഞ ജോലിയെങ്കിൽ അതിന് വേറെ ആളെ നോക്ക. ഖാലിദ്, ഇതല്ല ജോലി. എങ്കി പിന്നെ എന്താണെന്ന് പറയും? എന്റെ നിലവറയിൽ ഒരു രോഗി കിടപ്പുണ്ട്, ഭ്രാന്തിയാ. അവരെ നമ്മൾ കൊല്ലണം. അവരെ രഹസ്യമായി ചികിത്സിക്കാൻ ഒരാളെ കണ്ടുപിടിച്ചോണ്ട് വരണം. ഏറ്റ് രോഗിയെ തൊടലി പൂട്ടിയിട്ടിരിക്കാണ്. അല്ല, ആട്ടെ, അവരെ നമുക്കൊന്ന് കാണാം. അതിനെന്താ? വരും. ഖാലിദ് വരൂ. ഇതിനെ അങ്ങ് മയ്യത്താക്കി കളഞ്ഞാലോ? പാടില്ല, ഇവൾക്ക് സ്വബോധം കിട്ടിയാലേ ഒരു രഹസ്യം അറിയാൻ പറ്റും. ഇതെന്റെ ചേട്ടന്റെ ഭാര്യ. ചേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന വിലയേറിയ രത്നങ്ങൾ എവിടെയാണെന്ന് ഇവൾക്ക് അറിയാവോ? അപ്പൊ വീട് കൊല്ലണ്ട. പക്ഷേ ഈ ഭ്രാന്ത് മാറ എന്ത് ചെയ്യും? അല്ലാ കൊഴഞ്ഞ, ആ അതിനെ പറ്റിയ ലേഡി ഡോക്ടർ ഉണ്ട്, നമുക്ക് അവരെ കൊണ്ട് ചികിത്സിപ്പിക്കാം. നമ്മൾ പോയി അവരെ തപ്പിക്കൊണ്ടുവരാം. നാം ആരാണെന്നറിയാമോ? ആരാ? അച്ചാൽ കൈലാസപതി പരമശിവൻ. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ജട എവിടെ? ഏത് ജട? അവളെ അവിടെ അല്ലേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ആരേ? എന്നെ പാർവതിയിൽ കണ്ടുപിടിച്ചു. വലിയ ഒരട്ടല്ലേ. ആ സാരല്ലോ, പോട്ടെ. അങ്ങനെ സാരമെന്നൊക്കെ പറ്റില്ല, എനിക്ക് പോണം. എന്നോട്ട്? കൈലാസത്തിലേക്ക്. മര്യാദയ്ക്ക് അവിടെ കിടക്കുന്നുണ്ടോ? കഴിക്കുന്നല്ല, ഊക്കാണല്ലോ. ആണെന്ന് വെച്ചു. ആരായിരുന്നാലും എന്നെ ഇവിടുന്ന് വിടുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എന്റെ മൂന്നാം തർക്കണ തുറക്കും. ഈ പ്രപഞ്ചം സ്വാഹ.
അമ്മാവിന് എന്താ ബഹളം വെക്കുന്നത്? കൈലാസത്തിൽ പോണോന്ന്. അതിനെന്താ? രാത്രി വണ്ടിക്ക് പോവാമല്ലോ. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാ പോരെ. അയ്യോ, പാർവതിയാ എനിക്ക് സാധാരണ ഇഞ്ചക്ഷൻ ചെയ്യാറുള്ളത്. വേറെ വല്ല വെണ്ണെങ്കിലും കഴിക്കുക തോട്ടം നിറഞ്ഞ അവളെന്നെ കൊന്നുകേ. എന്റെ മകളെ പോലെ കരുതിയാ മതി. എന്താ ചുമ്മാ കുത്തുമോളെ? ഭക്തി മൂത്ത് പ്രാന്തായതാ. ആ, ഉണർന്നു കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് കൊടുത്തേക്ക്. യെസ് ഡോക്ടർ. ആരാ? എന്ത് വേണം? രണ്ട് ചോദ്യത്തിന് ഒരുമിച്ച് മറുപടി പറയണോ അതോ ഓരോന്നിന് പറഞ്ഞാ മതിയോ? ആരാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? നിങ്ങളെ എന്നെയും ഇവിടെ കൊണ്ടുവന്ന ഒരേ ആള് തന്നെ. നിങ്ങൾ ഓപ്പിലേക്ക് ചെല്ലണം. ആപ്പിലാക്കാനാണോ? അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾക്ക് എന്ത് വേണം? എന്റെ കൂടെ ഒരു സ്ഥലം വരുമെന്ന് പറയണം. എനിക്ക് സൗകര്യപ്പെടില്ല. സൗകര്യപ്പെടും, ഇല്ലെങ്കിലേ പെടുത്തും. ശബ്ദം വെച്ച ആദ്യം നിങ്ങൾ മരിച്ചു വീഴും, അതിനുശേഷം എന്നെ പിടിക്കും. പേടിക്കണ്ട, ഒരു രോഗി ഒന്ന് കാണാൻ. പെട്ടിയെടുത്ത് എന്റെ കൂടെ വരുന്നതാ നല്ലത്. എന്തു പറയുന്നു? പ്രാന്തിന് ചികിത്സിക്കുന്ന മിസ്സി ഇങ്ങനെ എല്ലുപോലെ ഇരിക്കുന്നൊന്നും കരുതണ്ട, ആളെല്ലെന്തിയാ? എന്താ പേര്? ഏയ് പേടിക്കണ്ട, മുതലാളിക്കല്ല പ്രാന്ത്, ചുമ്മാ പേര് പറയ്. കേട്ടോ മുതലാളി, പണ്ട് നമ്മുടെ മുത്തപ്പായ്ക്ക് ഒരു പ്രാന്ത് വന്നു, ആന പിടിച്ചിട്ട് നിന്നില്ല. പക്ഷേങ്കില് ഈ മിസ്സിന്റെ കൈക്ക് നമ്മുടെ മുത്തപ്പ ബീറ്റായി പോയി. അമ്മ കണ്ടൊരു പരിചയം വെച്ചാണ് ഇപ്പൊ നമ്മൾ തൂക്കിയെടുത്തോണ്ട് വന്നത്. ഞാനൊരു ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടറാണ്. എന്നെ ഈ അസമയത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? പിന്നെ മഞ്ഞലെടുത്തോണ്ട് വരണ. നീരുമേരി, ക്ഷമിക്കണം, മറ്റൊരു പോമ്പഴയും ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനൊരു മാർഗം സ്വീകരിച്ചത്. എനിക്കൊരു മാനസിക രോഗിയുണ്ട്, ഡോക്ടർ ഇവിടെ താമസിച്ച് അവരെ ചികിത്സിക്കണം. ഇവിടെ താമസിച്ച് ചികിത്സിക്കാനോ? ആഹാ, പിന്നെ ഉണ്ട് താമസിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഖാലിദ്, ഡോക്ടർ ഇത് മരിച്ചുപോയ എന്റെ ജ്യേഷ്ഠനാണ്. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി കഴിയുകയാണ്. ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്നവരെ ഒരു ദിവസമെങ്കിലും സ്വബോധത്തോടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരെ ചികിത്സിക്കാനാണ് നിങ്ങളവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ? നോ, അത് സാധ്യമല്ല. എങ്കിൽ അവരെ ചികിത്സിക്കാൻ എനിക്ക് സാധ്യമല്ല. ഡോക്ടർ, ഞാൻ ശ്രീധരൻ ഉണ്ണിത്താനാണ്. എന്റെ തീരുമാനങ്ങൾക്ക് വിലങ്ങുന്നതിൽ നിന്നുള്ളവരാരും അടുത്ത പ്രഭാതം കണ്ടിട്ടില്ല. ഡോക്ടർ ഇവിടെ താമസിക്കും, അവരെ ചികിത്സിക്കും. അവര് സുഖമായതിനു ശേഷം മാത്രമേ ഡോക്ടർ ലോകം കാണൂ. ഖാലിദ്, നരകത്തിൽ പെട്ടുപോയാ പിന്നെ പരശോനെ വിളിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? അല്ല, ഉണ്ടോന്ന്. പിന്നെ ശൈത്താന്റെ കൂടെ കൂടുകയാണ് ബുദ്ധി. ആ പെട്ടിയോട് പിടിക്കേ. ആ നോക്കി നോക്കി വരി വരി.
നോക്കി നടക്കി നോക്കി നടക്കി. ആ പിടിക്ക്. ഹലോ ഹലോ, ഈ ഡാക്ടർക്ക് താമസിക്കാതെ മുറി ശരിയാക്കി കൊടുക്ക്. ഇവനെ കുഞ്ഞിക്കണ്ടം താത്താന്റെ മോനാ. ആനയുടെ ചൂടും ചൂടും നല്ല തിട്ടമാ. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. എന്തോ ഈ ചൂട് നോക്ക്. രണ്ടു മുഴം ഉണ്ട് ചേട്ടാ. ആനയുടെ ചുവടിന് രണ്ടു മുഴമോ? അതൊരു പ്രത്യേക കണക്കാ കൊച്ചേ, നിനക്കത് മനസ്സിലാവില്ല. ആന കണക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ എത്ര കാലം ഉണ്ടാ? പൈറ്റ് രണ്ട് ഇരുപത്. ഇരുപത്തി കാല് അഞ്ച്. അഞ്ച് ന്യായപ്രകാരം അഞ്ച് കാല് കാണണം. അപ്പൊ കൊമ്പൻ തന്നെ കയറെടുത്തു, ചാക്കും എടുത്തു, നടന്നോ. എനിക്കിനി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ അങ്ങ് കിടക്കാൻ പോവാ. ഇനി അങ്ങോട്ട് കാടാ. വളരെ ഉപകാരം, ഇനി പൊയ്ക്കോ. സൂക്ഷിച്ചു പോണം കേട്ടോ. നീ പേടിക്കണ്ട വച്ചേ, ആരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അച്ഛായ വരുമ്പോ ഞങ്ങൾ കാട്ടി കയറി പറഞ്ഞേക്ക്. ശരി. കുറുക്കൻ കൂടുന്നു, പെറ്റിയെടുക്കുന്ന കുറുക്കനായിരിക്കൂടെ. നീ വാ. അതെ, അതെന്തുവാ ശബ്ദം? അതെ, കരിങ്കുരങ് ഇണയെ വിളിക്കുന്നതാ. നീ വാ. നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊല ചെയ്ത്, എനിക്ക് വേണ്ടി പോലീസ് വല വീശുന്നു. നിന്നോടത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മിയമ്മയെ ചികിത്സിക്കുന്നവർ നിന്നെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് നീ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സാധ്യമല്ല. അങ്ങനെയാണോ സംഭവത്തിന്റെ പോക്ക്? പഴം വഴുതി പാലിൽ വീണതുപോലെയായി.
ഇനി ഡോക്ടർ കാലിതിനെ വിട്ട് പിരിയില്ല. അവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. കറക്റ്റ്. ഡോക്ടർ ലക്ഷ്മിയെ ചികിത്സിക്കും, അവരുടെ രോഗം ഭേദമാകും. ലക്ഷ്മിക്ക് സുബോധം വന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള രക്തങ്ങൾ എന്റെ കയ്യിലാകും. മഞ്ജു, എനിക്ക് പൂർണ്ണ സുഖമായി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ പോകും. ഞാൻ മടങ്ങി വരും. എപ്പോ വരും? നീ വിചാരിക്കുമ്പോ വരും. മഞ്ജു, നീ ഞാനും രണ്ടല്ല. നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല. മഞ്ജു, ഇവിടെ ഇപ്പോ എന്നോട് തന്നെ നീ ഇത് കാണിക്കണം. മരുന്ന് തേച്ച് മുറിവ് കരിച്ചവനാണ് ഞാൻ. അപ്പോ എന്റെ നെഞ്ചു മുറിച്ചിട്ട് വേണം നീ പോകാൻ. ഗോപി, മുലപ്പാലിൽ ഉപ്പ് നോക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്താൽ വിട്ടയക്കുന്നവനല്ല മുനിയാണ്ടി. വൈദ്യരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ മഞ്ജുവിനെ വിവാഹം ചെയ്യാം. സത്യം. എന്നെ വിശ്വസിക്കൂ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഗോപി, എനിക്കും പറയാനുണ്ട് വലിയ സത്യം. എന്റെ എല്ലാമാണ് മഞ്ജു, പക്ഷേ അവൾ എന്റെ മോളല്ല. എന്ത്? കേശവൻ ഉണ്ണിത്താന്റെ മോളാണവൾ. ഇന്ന് ശ്രീധരൻ ഉണ്ണിത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശി മഞ്ജുവാണ്. നേരാണോ? അതെ. അവളുടെ അമ്മ ആ നല്ല സ്ത്രീക്ക് ഭ്രാന്താണ്. മലയടിവാര മംഗളാവിൽ ആ മഹാലക്ഷ്മിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ നേടിക്കൊടുക്കാൻ കരുത്തുള്ളവനെ ഞാൻ എന്റെ മഞ്ജുവിനെ കൊടുക്കൂ. വൈദ്യരെ, മഞ്ജുവിന് വേണ്ടി ആ ചുമതല ഞാൻ ഏറ്റിരിക്കുന്നു. ലക്ഷ്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി വരും. പക്ഷെ അപ്പോൾ അഖിലും ചന്ദനവും സാക്ഷി നിർത്തി ഞാൻ എന്റെ മഞ്ജുവിനെ നിനക്ക് കെട്ടിച്ചു തരും. മലയും മാനവും ഒക്കെ മാറും, പക്ഷേ മുനിയാണ്ടിയുടെ വാക്കു മാറില്ല. ചെല്ലേ, ചെല്ലേ. ഇല്ല, ഇനി കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ ലക്ഷ്മിയെ ചികിത്സിക്കുന്നില്ല, അത് വ്യക്തം. നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണതിന് കാരണമെന്ന് ഞാൻ സംശയിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചത്. കാര്യം നടക്കുന്നില്ലെങ്കിൽ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല. നിന്നെയും എന്നെയും. അതെ, നീല ലക്ഷ്മിയമ്മ ചികിത്സിക്കാതിരിക്കുന്നില്ല. കാലപ്പഴക്കം വന്ന ഭ്രാന്താണ്. കുറച്ചു നാളുകൂടി നമുക്ക് സമയം തരണം. ശരി. കാളി മഹാകാളി പച്ചകാളി കരിങ്കാളി സ്വാമിയേ ശമയ്യപ്പ. അരിയം വേളാണ്ടി, കാടം വൈദ്യം മുനിയാണ്ടിയുടെ അനിയനാണ്. മുനിയാണ്ടിക്ക് ഇങ്ങനെ ഒരു അനിയനുണ്ട്? ഉണ്ട്, പക്ഷെ അച്ഛനും അമ്മയും രണ്ടാ. അടിയൻ ഇതുവരെ അങ്ങ് മരുത്വാമലയിലായിരുന്നു. അത് ശരി. ആട്ടെ, നീ എന്തിനാ വന്നത്? തമ്പുരാൻ എന്തോ അരുതാഴിക ഉണ്ടെന്ന് കേട്ടു. സിദ്ധവൈദ്യം കൊണ്ട് ഏത് അസുഖവും മാറ്റാമേ. എനിക്ക് അസുഖം ഒന്നുമില്ല, അതുകൊണ്ട് ചികിത്സയും വേണ്ട. കണ്ടിട്ട് അല്പം പിത്തകോപം കാണുന്നുണ്ടേ. ഒരു പിത്തകോപവും ഇല്ല സാറേ. ഇവന്റെ ചേട്ടൻ മുനിയാണ്ടി വെട്ടിമുറിച്ച കൈ കൂട്ടി യോജിപ്പിച്ചവനാ. എല്ലാം പച്ചമരുന്നിന്റെ പ്രയോഗമാ. അതിനിപ്പോൾ ഇവിടെ ആര് ചികിത്സിക്കാനാടോ? അല്ല, ആര് ചികിത്സിച്ചാലും ഭേദമാകാത്തൊരു സൂക്കേടുകാരി ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. എടാ, നിനക്ക് ഭ്രാന്ത് മാറ്റാൻ അറിയാം. എന്റെ ചേട്ടൻ മുനിയാണ്ടിയുടെ ഭ്രാന്ത് വരെ മാറ്റിയിട്ടുള്ളവനാണ് അടിയൻ. ഏ, മുനിയാണ്ടിക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടോ? കൊള്ളാം. ആറു മാസം ആനച്ചെങ്ങലെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂതി ഉണർത്തിയെന്ന് കേട്ടിട്ടുണ്ടോ? ആ മരുന്ന് അടിയൻ അങ്ങ് പ്രയോഗിച്ചു. ചേട്ടന്റെ ഭ്രാന്ത് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ലേ? മിടുക്കൻ. എടാ, എനിക്കൊരു രോഗിയുണ്ട്, നിനക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഭദ്രകാളിയെ മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചാട്ട്, കുളിപ്പിച്ച് കടത്തി തരാം. പക്ഷേ ആരും അറിയരുത്, പരമരഹസ്യമായിരിക്കണം. ദൈവം പോലും അറിയത്തില്ലേ. വേലു,
വെച്ചാൽ നീ വൈദ്യരെ വിളിച്ചുകൊണ്ട് പോയി അവരെ ഒന്ന് കാണിക്കും. മുനിയാണ്ടി വന്നാട്ടെ. മുനിയാണ്ടി അല്ലേ വേലാണ്ടി? എല്ലാ ആണ്ടി ഒന്ന് തന്നെയാണ്. വാ ഹര ഹരോ ഹര ഹര ഹ. ഇതാണ് സൂക്കേട് കാര്യം. ഹര ഹരോ ഹര ഹര ഓം കാളി മഹാകാളി ഭദ്രകാളി രുദ്രകാളി കരിങ്കാളി സ്വാമിയേ ശമയ്യപ്പ. ഇതിനായി ആട്ടുംപാല് വേണം, കിട്ടുമോ? പുറമെ കൊണ്ടുവരാം. ആ ഇപ്പൊ കറന്ന പാലായിരിക്കണം, ചുടു ചുടാന്ന്. ആ ശരി. നമുക്ക് ഒരു സങ്കടമേ ഉള്ളൂ. എന്താണ്? ആ പഹേനെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി കഴിയുന്നതും വേഗം അത് നടത്തണം. അവൻ CID ആണ്, തീർച്ച. ആ കാടൻ വൈദ്യനുമായി അവൻ വളരെ അടുപ്പത്തിലാണ്. അത് മലമുകളിലെ രഹസ്യങ്ങൾ അറിയാനായിരിക്കും. ഏതായാലും ആരും സംശയിക്കാത്ത രീതിയിലായിരിക്കണം അവനെ വകവരുത്താൻ. അതിനൊരു വഴി നമ്മൾ ആലോചിക്കുന്നുണ്ട് മലയാളി. ഇതാ നീ എനിക്കെന്ന വേഷം. പോയ കാര്യം എന്തായി? നടന്നില്ല. മുറിവൊന്നും പറ്റിയില്ലേ? ഇല്ലല്ലോ. എന്താ മുറിവ് പറ്റിയിരുന്നെങ്കിൽ കുടിയിൽ കുറേ ദിവസം കഴിയായിരുന്നു. മഞ്ജു, നമുക്ക് ഒരുമിച്ച് കഴിയാൻ കുടി വേണ്ട. ഈ ആകാശം മാത്രം മതി. എന്നാ അടുത്ത പൗർണമിക്ക് മുമ്പ്? കള്ളം നേരെ. എന്ത് പറ്റി? ഏനൊരു കൊതി. ഒരു ഉമ്മ വേണമായിരിക്കും. അതല്ല പിന്നെ നിങ്ങൾ ഈ വേഷമൊന്നിട്ട് കാണാൻ. അതിനാണോ വിഷമം? വാ, നമ്മുടെ കല്യാണത്തിന് ഞാൻ വരുന്ന ഈ വേഷത്തിലായിരിക്കും നിന്റെ കൂട്ടുകാരി.
കുട്ടും കുരുവയുമായി എന്നെ സ്വീകരിച്ചു. ഞാൻ നിന്റെ കത്തി താരി, എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ നിന്റെ ഈ കയ്യിൽ പിടിച്ച് ദാ കുന്നിൻ മുകളിലേക്ക് ഞാൻ ഓടിക്കയറും. പുങ്കിളി പൈങ്കിളി തെമ്പിളിയോ നല്ല കാടിന്റെ പുന്നാര കളിമകളോ, പുങ്കിളി പൈങ്കിളി തെമ്പിളിയോ നല്ല കാടിന്റെ പുന്നാര കളിമകളോ, പെണ്ണെ നീയാരോ
ഗോപി സി ഐ ഡി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മത്തായി. അപ്പൊ ഇനിയും സൂക്ഷിക്കണം സാറേ. സൂക്ഷിക്കുകയല്ല വേണ്ടത്, ഒതുക്കി കളയണം. അച്ചായോ, ഞാനൊരു പടക്കം വയ്ക്കാം. കേറിയിരുന്നാൽ തല കാണത്തില്ല. പടക്കം വെക്കാൻ എനിക്കറിയാവുന്ന ഒരേ ഒരു പണി, അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യം ശരിപ്പെടുത്താൻ. അവൻ എവിടെയാ കിടന്നുറങ്ങുന്നത്? ജീപ്പിൽ. ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഉറങ്ങരുത്. ആറ് നീന്തി കേറിയപ്പോ ഒരു ചിന്നമ്പിളി തൊട്ടടുത്ത്. തൊട്ടടുത്തെന്ന് വെച്ചാൽ കൈ നീട്ടിയാൽ തൊട. ഇടയ്ക്കൊരു പറയണ്ട കേട്ടോ. എന്തോ കേക്കാനാ രാഹേലേ, ആനയെ കണ്ട് അവര് പേടിച്ചെന്ന് ചുരുക്കം. ഞങ്ങളോട് അവനൊരു രസം കൊല്ല, നിങ്ങൾ പറ. ചിന്നമ്പിളി കേട്ട ഉടനെ ഞാൻ നിന്ന് മണം പിടിച്ചപ്പോ കുമകുമാനടിക്കുന്നു ആനയുടെ ചൂരി മൂന്ന് ചുവട് മുന്നോട്ടും വെച്ച് മൂന്ന് ചുവട് പിന്നോട്ടും വെച്ച്. എന്നിട്ട് ഒറ്റ ചെലുത്താണ് ആനമന്ത്രം. ആനമന്ത്രമോ? അതെന്താണ്? ആനയെ സ്തംഭിപ്പിക്കാനുള്ള മന്ത്രം. അതൊന്നും ചൊല്ലിക്കേ ചേട്ടാ. എന്തിനാ കേൾക്കുന്നത്? സ്തംഭിക്കുന്നത് കാണണോ? ചുമ്മാ ഏരിയ സ്തംഭിക്കാനാ വന്നി. ീർന്നപ്പോ ആനയൊറ്റ അലർച്ചാണ്. അയ്യോ അതെന്താ കമ്പനം? നേരെ ഒന്നൊരു കീശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു കേട്ടപ്പോ ആന കരിങ്കല്ല് പോലെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാലി കയറിട്ട് അടുത്ത മരത്തെ പിടിച്ച് കെട്ടി. കൊലകൊമ്പനെ പിടിച്ച് കെട്ടിയോ? കൊലകൊമ്പനെ ആരെങ്കിലും പറഞ്ഞോ? കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ തൊടൽ വേണ്ടത്. തൊടലോ? ആന്നേ പരി പിടിക്കാൻ കൊണ്ടുവന്ന ആനയാന്ന് അപ്പോഴല്ലേ മനസ്സിലായത്. പന്നി. പിന്നെന്ത് ചെയ്തു? എന്നാ ചെയ്യാ? ചൂര് പോലെ ഇങ്ങി പോന്ന്. അവറാച്ചോ ചുമ്മാ ഇങ്ങി പോന്ന. ആന സ്തംഭിച്ച പാടെ അവിടെ തന്നെ നിൽക്കും. മറുമന്ത്രം ചൊല്ലി കെട്ടഴിച്ച് വിട്ടിട്ട് ഇങ്ങി പോകും. എന്താ ഇന്ന് ആർക്കും ഉറക്കമില്ലേ? ഓ, ഞങ്ങളിങ്ങനെ ഓരോ വിശേഷവും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതുവരെ എവിടെ പോയി? കൊലകൊമ്പനെ അന്വേഷിച്ച് വരട്ടെ. വണ്ടിയെ കരുന്നതിനാ മഞ്ഞു കൊള്ളുന്നത്? ഇവിടെ വന്ന് കിടക്കാവല്ലോ. വേണ്ട, എന്റെ കയ്യിൽ നല്ല കരിമ്പടമുണ്ട്. നല്ലൊരു ചെറുക്കൻ. ഇവൻ എന്നാണ് ആനയുടെ ചവിട്ട് മേടിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. മത്തായിച്ചോ, ആര് ചവിട്ട് മേടിച്ചാലും ഇല്ലേലും കൊലകൊമ്പനെ ജീവനോടെ പിടിച്ച് കെട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അച്ചായോ, നേരെ ഒത്തിരിയായി, ഇനി കിടക്കാൻ നോക്കാം. ശരിയാണേ, പോയി മുള്ളിയേക്ക് വന്ന് കിടക്ക്. പായേലെങ്ങാനും കിടന്ന് മുള്ളിയാൽ കാലത്ത് ചാവട്ട് നിന്റെ കാട്ടച്ചാണ് ഞാൻ തിരിച്ചു. ഏ മുള്ളി അച്ചായ, അയ്യേ അയ്യേ. Thank you.
നിങ്ങളെല്ലാം കൂടെ പിടിച്ചോണ്ടില്ല അവനോട് രക്ഷപ്പെട്ടത്? ആരാണ് ആള്? ആർക്കറിയാം? കുഞ്ഞേ, ആ മുനിയാണ്ടിക്ക് ഒരു അനുഗ്രഹനുണ്ട്. അവനിങ്ങനെ രാത്രികാലങ്ങളിൽ കറങ്ങി നടന്ന് പലരെയും കുത്തിയിട്ടുണ്ട്. അവനായിരിക്കും എന്നാ എനിക്ക് സംശയം. ഏതായാലും ഇനി ഇവിടെ കിടക്കണ, മാമ കാത്തുപോയി കിടക്ക. വേണ്ട, ഞാൻ ഇവിടെ കിടക്കുന്നുള്ളൂ, നിങ്ങൾ വയ്ക്കോ. ഇതെന്തൊരു ഊരാണപ്പ! ഇതാണ് കൊടുങ്ങല്ലൂര്. വാ. ഒന്ന് നിൽക്കൂ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? ദയവായി കത്ത് ഡോക്ടർ ലീല ഏൽപ്പിക്കണം. അയ്യോ, എനിക്ക് പേടിയാ, ആരെങ്കിലും കണ്ടാ എന്നെ കൊന്നുകളയും. അങ്ങനെ പറയരുത്, നിങ്ങൾക്കില്ല അമ്മേ സഹോദരിമാരെ, ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒന്നൊന്നും പേടിക്കാനാണ്. ഡോക്ടർ അവിടെ വെച്ചിക്കൂ. ഡോക്ടർ എന്താ? ഡോക്ടർ പേടിക്കരുത്, ഒരു അമ്മയെ രക്ഷിക്കാൻ ഡോക്ടർ സഹായിക്കണം. ലക്ഷ്മി അമ്മയുടെ അസുഖം മാറേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അവർക്ക് സ്വബോധം വന്നാലേ ക്രൂരനായ ഉണ്ണിത്താന്റെ രഹസ്യങ്ങൾ വെളിച്ചത്ത് വരും. ഡോക്ടർക്ക് ഒരാവശ്യം സംഭവിക്കില്ല. മലയോരത്തുള്ള ജനങ്ങൾ ഒന്നടങ്കം ഡോക്ടറോടൊത്തുണ്ടായിരിക്കും. ഒരു മനുഷ്യ സ്നേഹം. ഇന്നലെയായിരുന്നു പൗർണമി. അതിനെന്താ? പൗർണമി കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം എന്നല്ലേ പറഞ്ഞത്? ഞാൻ മറന്നിട്ടില്ല മഞ്ജു, പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട്. അതെന്താ? അത് നിന്നോട് പറയാൻ സമയമായിട്ടില്ല, അല്പം കൂടി ശ്രമിക്കും. ഞാൻ മരുന്ന് പറിക്കാൻ വന്നതാ, താമസിച്ച അപ്പന് പേടിയാ. ആന കൊത്തിക്കൊല്ലുമെന്നായിരിക്കും, നിന്നെ ഒരു ആന ഒന്നും ചെയ്യില്ല. ഞാൻ പോട്ടെ. ശരി, നടക്കണം. പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അയച്ചവരിൽ ഇവൻ ഒഴികെ എല്ലാരും ഓടി. ഇവന്റെ കാലിന് വല്ല കുഴപ്പമുണ്ടോ മുതലാളി? ഓ, ഡ്രൈവർ അല്ലേ, ലോറി ഓടിക്കാനേ അറിയൂ, ഓടാൻ അറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ട്
അങ്ങേക്ക് ഉറക്കമില്ലെന്ന് കേട്ടു. ഒന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി, ഞാൻ ഒരു തന്തയ്ക്ക് ജനിച്ചവനാ. ആ തന്ത ആരാണെന്ന് വഴിയെ അറിഞ്ഞോളൂ. മലയാളി, കുറെ കാലമായി പയറ്റ് തുടങ്ങിയിട്ട് പലരെയും പുറയിൽ നിന്ന് കുത്തിവീഴ്ത്തി. പക്ഷെ ഇത് അവസാനത്തെ അംഗമാണ്. ഇളം മുറക്കാരുടെ അടുവൽക്ക് മുന്നിൽ ആരുടെ തലയാണ് അറ്റുവിടുക എന്ന് നേരിട്ടുണ്ടോ? നിറയെ പണം തന്നു, നീ മോഹിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിപ്പിച്ചും തന്നു. പക്ഷേ നീ എന്നോട് നന്ദിയോട് കാണിച്ചു. ഈ പ്രാവശ്യത്തേക്ക് അവരൊരു മാപ്പ് കൊടുക്കണം മുതലാളി. ഇവൻ വിശ്വസിച്ചിട്ടാണ് മത്തായി ഞാൻ ലോറിയിൽ കഞ്ചാവ് കയറ്റി വിട്ടിട്ടുള്ളത്. എന്നിട്ടും ഇത്തവണ എന്തിനാ കഞ്ചാവ് മോഷ്ടിച്ചു വിറ്റു? ഈ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുന്ന നല്ലതെന്ന് ഭാര്യ പറഞ്ഞു. അതിനുവേണ്ടി പണമുണ്ടാക്കാനാണോ നീ ഇങ്ങനെ ചെയ്തത്? ശരി, ഇനി ജോലി ചെയ്യാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നിനക്ക് പോകാം. വെറുങ്ങയോടെയല്ല, മലമുകളിൽ ചെന്ന് വേലുവിനോട് 5000 രൂപ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളും. മത്തായി. മുതലാളി. ഓ ഇവൾക്ക് പൂർണ്ണ സുഖം കിട്ടിയാൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഞാൻ ഗംഭീരമായി നടത്തും. അയ്യോ, അത് വേണ്ട മുതലാളി, വളരെ രഹസ്യമായിട്ട് നടത്തി തന്നാ മതി. അല്ലെങ്കിൽ പോലീസുകാരെ നമ്മളെ തപ്പിക്കൊണ്ടുപോകും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാനസിക രോഗികളെ ഒരിക്കലും നമ്മൾ അടച്ചിടരുത്. ശുദ്ധവായു, സൂര്യപ്രകാശം ഇവയൊക്കെ അവർക്ക് വേണം. ഇത് ലേറ്റസ്റ്റ് തിയറിയാണ്. ഇവരെ പുറത്തിറക്കരുത്. എങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല സർ. എന്നാൽ ഖാലിദിന്റെ മേൽനോട്ടത്തിൽ ഇവരെ പുറത്തയക്കാം. എന്താ ഖാലിദ്? ഞമ്മളേറ്റുന്ന പുറത്തേക്ക് ഇവരെ കൊണ്ടുപോകുമ്പോൾ ഖാലിദ് കൂടെ ഉണ്ടാകും. അത് വേണോ സർ? വേണം. വരൂ ഖാലിദ്.
പ്രകൃതി നീരാട്ടു കഴിഞ്ഞു വന്നു പ്രകൃതി നീരാട്ടു കഴിഞ്ഞു വന്നു പ്രഭാത സിന്ദൂരം ചാർത്തി നിന്നു കരിമുകിൽ ചുരുൾ മൂടി കോതി മിനുക്കി കാമുകിയെ പോലെ ചിരിച്ചു 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 പ്രകൃതി നീരാട്ടു കഴിഞ്ഞു വന്നു പ്രഭാത സിന്ദൂരം ചാർത്തി നിന്നു ിൽ കടമിളി കോണുകളിൽ കർപ്പൂരം വിതറി വരും കാറ്റേ കുളിക്കാറ്റേ കൈതപ്പൂ വിതളുകളിൽ കടമിളി കോണുകളിൽ കർപ്പൂരം വിതറി വരും കാറ്റേ കുളിക്കാറ്റേ നിനക്കെന്തേ നാണം ഇന്നിത്ര നാണം പ്രകൃതി തീരാട്ടു കഴിഞ്ഞു വന്നു പ്രഭാത സിന്ദൂരം ചാർത്തി നിന്നു ിൽ കൈവാഴ കൂമ്പുകളിൽ സംഗീതമാലപിക്കും വീണേ മണിവീണേ തെങ്ങൂല തുമ്പുകളിൽ കൈവാഴ കൂമ്പുകളിൽ സംഗീതമാലപിക്കും വീണേ മണിവീണേ നിനക്കെന്തേ ഈണം ഇന്നിത്രയേണം പ്രകൃതി തീരാട്ടു കഴിഞ്ഞു വന്നു പ്രഭാത സിന്ദൂരം ചാർത്തി നിന്നു കരിമുകിൽ ചുരുൾ മുട്ടി കോതി മിനുക്കി കാമുകിയെ പോലെ ചിരിച്ചു 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 പതിവായിട്ട് കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്ന വഴികളിലൊക്കെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് സാധനം എത്തിക്കാൻ തരപ്പെടാഞ്ഞത്. യെസ്, ഒരു പുതിയ വഴി കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓക്കെ മകനാണേ, ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താടാ? ഒരു 100 പെണ്ണുങ്ങളെ ബുക്ക് ചെയ്യുക, ഓരോരുത്തരുടെ കയ്യിലും ഓരോ മരുന്നുകൾ കൊടുക്കണം, അവരുടെ വയറ്റത്ത് കഞ്ചാവ് വെച്ച് കെട്ടണം, എന്നിട്ട് അവരെ അങ്ങ് ലൈനായിട്ട് വിട്ടേക്കണം. ഗർഭിണികളെ കണ്ടാൽ പോലീസുകാരടുക്കത്തില്ല. ഗർഭിണികൾ ഘോഷയാത്രയായിട്ടാണ് ആശുപത്രിയിൽ പോകുന്നത്. ആ, അത് ശരിയാണല്ലോ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാം പുഴയും. മുതലാളി, പോലീസിന് സംശയം തോന്നാത്ത രീതിയിൽ കഞ്ചാവ് കടത്തണം.
അത്രയല്ലേ വേണ്ടു? അതെ. അപ്പോ ഇനി നമ്മൾ പുറപ്പെട്ട മുതലാളി. സൂക്ഷിച്ചു വേണം. ഓ ശരി. വരൂ. 500,000 രൂപ വിലയ്ക്കുള്ള കഞ്ചാവാണ് കയറ്റി കൊണ്ടുപോകുന്നത്. ഇവൻ നമ്മൾ ചതിക്കുമോ? ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നീ ഒരു കാര്യം ചെയ്യ്, അവനറിയാതെ അവന്റെ പുറകെ പോകും. മാർച്ചിയുടെ കയ്യിൽ സാധനം എത്തിക്കുന്നത് കണ്ടിട്ട് നീ മടങ്ങിപ്പോരാ. ശരി മോനെ. ശരി. ഒരു കാര്യം, ഈറ്റ വെറുക്കി താഴെ ഇട്ട ഏമാൻ തന്നെ മുഴുവൻ തിരികെ അടിക്കിച്ചു തരേണ്ടി വരും. ഇല്ലെങ്കിൽ ഈറ്റ തൊടാൻ ഒക്കത്തില്ല. ഇങ്ങോട്ടാരും വന്നില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർപ്പ് ചോദിക്കാം. നോ, ഐ ആം സോറി. നിങ്ങളുടെ വീണ്ടും തിന്നെ വെച്ചിരുന്ന ഞങ്ങളുടെ രണ്ട് പൊതിക്കെട്ട് കാണുന്നില്ലല്ലോ. അയ്യോ, ഞാനെടുത്തില്ല. എനിക്കെന്തിനാ നിങ്ങളുടെ പൊതിക്കെട്ട്? ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ഇരിപ്പുണ്ടായിരുന്നല്ലോ. അവിടെ നിന്നാരും ഒന്നും എടുത്തോണ്ട് പോവില്ല. പത്തവയ്ക്കിനെവിടെ? അച്ഛനും അവരാനും കൂടി കഞ്ചാവ് വലിച്ചോണ്ട് ആ തിന്നക്ക് ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇനി വല്ലടത്തും കൊണ്ട് പണയമൊക്കെ എടുത്തോണ്ട് പോയതാണോ? നമുക്ക് പോയി നോക്കാം. കാട്ടിൽ നിന്നല്ലടാ വിറക് പറ്റിയത്. 2 രൂപ പഴ. നിന്റെ കാശില്ലേ? എന്നാലും വിട്ടെത്തിക്കരുത്. പോടാ. ഗോപാലൻ എടാ ഇവിടെ. അയ്യോ, ഇതെന്താ മത്തായിച്ച? മത്തായിച്ചല്ല, മത്തായി അങ്ങുന്ന. ഞങ്ങള് 2 പേരും പോലീസിക്കാർ. എന്ന് ഇന്ന് കാലത്തുനിന്ന് വെച്ചോ? ഞങ്ങൾ പിഴ ഈടാക്കാൻ വന്നതാണ്. പിഴയോ? എന്തിന്? പറയാം. എടാ കടയുടെ വാതിക്കെ ത്രാശ് വരച്ചു നോക്കാൻ ആര് പറഞ്ഞതാ? ഞാൻ വരച്ചതല്ല, വോട്ടുകാർ വരച്ചതാ. ആര് വരച്ചതായാലും നിന്റെ കടയുടെ മുമ്പിലല്ലേ. 2 രൂപ പിഴ. അയ്യോ മത്തായിച്ച, നേരം വെളുത്തതിന് ശേഷം ഇവിടെ കൈനീട്ടം ഇട്ടിട്ട് എന്നാ ഈ 2 ദോശയുടെ? വേഗം കൊടുത്തോ, ഇല്ലെങ്കിൽ അറസ്റ്റ് നടക്കും. വേഗമാകട്ടെ. ആരാണ് വെച്ചത് പുതിക്കെട്ടടുത്തത്?
ആരോടും ചോദിച്ചില്ല, തുറന്നു നോക്കിയപ്പോ പോലീസ് വേഷം ഇരിക്കുന്നു കണ്ടു. രസത്തിൽ എടുത്തിട്ടതാ. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പോലീസുകാരാണോ? എന്റെ പൊന്നേ, അയ്യോ ഈ നടു റോഡിൽ വെച്ച് എങ്ങനെ അയ്യമ്മാന്റെ ആണോ എങ്കിൽ നടക്ക്. മാമാര് ഞങ്ങളെ വിളിച്ച് എങ്ങനെ ഒന്ന് കേറി പോകുന്നത്? നേരെ ഇരുട്ടിട്ട് കേറി പോനാ മതി. അതുപോലെ അയ്യോ ഞങ്ങളെ പോവാണ്. എന്തോ കടിക്കുന്നുണ്ടല്ലോ. വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു സർ. മത്തായിയോ ഉടനെ കസ്റ്റഡിയിലെടുക്കാൻ സർ. എടാ അവരാനെ, പോലീസുകാരനെ കണ്ണി പെടാതെ ഇന്ന് നമ്മക്ക് തള്ളപ്പണം. അവളെ ആരും ഒന്നും ചെയ്യത്തില്ലടാ. അവൾ ഇവിടെ നിൽക്കട്ടെ. എങ്ങോട്ടാ ചായ പോകുന്നത്? നമ്മക്ക് മലബാറിന് മുങ്ങാം. എങ്ങനെ പോകും? ഒരു വണ്ടിയുണ്ട്, പോരുന്നോ? ഞങ്ങൾ രണ്ടു പേരുമുണ്ട്. അയ്യോ സത്യം പറയണം, ഈ കുലകൊമ്പൻ തട്ടാനെയാണോ? അല്ലേ, ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ആനയാ. മലമുകളിൽ ആരെങ്കിലും കേറിയാൽ ചവിട്ടി കൊല്ലാൻ പരിശീലിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മലമുകളിൽ ആരും കയറാൻ പാടില്ലെന്ന് വെച്ചിരിക്കുന്നത്? അയ്യോ പറയാവേ, മലമുകളിൽ ഉണ്ണിത്താൻ അദ്ദേഹം കഞ്ചാവ് കൃഷി ചെയ്തിരിക്കുക. അതാരും കണ്ടുപിടിക്കാതിരിക്കാനാ ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഓഹോ, നീയൊക്കെ ഉണ്ണിത്താന്റെ ഏജന്റന്മാരായിരിക്കും. വേലുവായ ഏജന്റ്. നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മലയിൽ ആരെങ്കിലും കേറിയാൽ വേലൂരെ വിവരം അറിയിക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. അപ്പോ എല്ലാ കൊലപാതകങ്ങൾക്കും നീ കൂട്ടു നിൽക്കായിരുന്നു അല്ലേ? രണ്ടിനെ മണ്ടേക്കറ്റ്. എന്റെ പൊന്നെ അവനെ, ഞാൻ നിരപരാധിയാണ്. കയ്യിലുണ്ടായിരുന്ന കാശും മേടിച്ച് മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ തങ്ങിപ്പോയതാണ്. ശബ്ദിച്ചു പോരുത്, കൊല്ലു ഞാൻ. എവിടെയാണ് അമ്മ? ധൈര്യമായിരിക്കും, ഉണ്ണിത്താന്റെ ഒരു പഴയ ബംഗ്ലാവാണിത്. എന്റെ കുഞ്ഞുങ്ങൾ എവിടെ? അവർക്ക് ഒരാപത്ത് വന്നിട്ടില്ലേ? എനിക്ക് മിനിമോളെ ബാബുനെയും കാണുന്നു. വളരെ താമസിയാ തന്നെ അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ കാണാം. കിടന്നോളൂ. നമ്മൾ വിജയിച്ചു. ലക്ഷ്മി അമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടി. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. വരൂ. ചതിച്ചോ പടശോനെ? വേലു വേലു കുറ്റക്കാരനല്ല. ആ ഗോപിയുടെ ബുദ്ധിയായ അവൻ അറിയാതെ നടക്കില്ല. തീർച്ച, നമ്മൾ ഉടനെ അവന്റെ താവളത്തിലേക്ക് പോന്നു. അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. വേഗം പോയിക്കോ. മുതലാളിയും വേലു ഉടനെ ആ മുനിയാന്റെ കുടിലേക്കല്ലേ? വരൂ. എന്റെ മോളെ ഈ ജന്മത്ത് കാണുമെന്ന് വിചാരിച്ചില്ല. എന്റെ മോനെവിടെ? എനിക്ക് മോളെ മാത്രമേ കിട്ടൂ. പണ്ടൊരു ദിവസം ഞാൻ മരുന്ന് പറിക്കാനായി കാട്ടാറിന്റെ തീരത്തുകൂടി നടന്നു വരികയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അങ്ങനെയാണ് എനിക്ക് ഇവളെ കിട്ടി. ഞാൻ ഇവളെ വളർത്തി. ഇപ്പോഴിതാ അമ്മയെ ഏൽപ്പിക്കുന്നു. എന്റെ മോളെ, അമ്മേ
വരായിരിക്കും. നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോണം. ഈശ്വരൻ അവനെ അമ്മയുടെ കയ്യിൽ എത്തിക്കും. അമ്മ സമാധാനമായിരിക്കും. അമ്മേ, കാലന്മാര് എങ്ങോട്ട് കൊണ്ടുപോയി നോക്ക്. ചെല്ലു മോളെ, അപ്പം പറയുന്നത് അനുസരിച്ച് ചെല്ലു മോളെ. മോളെ,
ആ കൈപിടി തിരിച്ചു നോക്കൂ. വരൂ, ഇവരെങ്ങനെ ഇവിടെ വിട്ടിട്ട് പോകുന്ന ബുദ്ധിയൽ? പണ്ട് ഇവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിരുത്താൻ വാങ്ങിച്ച ആനയാണ് ഗണേശൻ. അമ്മയുടെയും മോളുടെയും കഥ അവൻ തന്നെ കഴിക്കട്ടെ. ഈ വേഷത്തിൽ ഇതാണ് എന്റെ ശരിയായ വേഷം. നിങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കും. Thank you.
വേഗ. Thank you.
കരയാതിരിക്കും. ഒരു തെറ്റും ചെയ്യാതെ ഒട്ടേറെ ദുഃഖങ്ങൾ സഹിച്ചില്ലേ? ഇനിയുള്ള കാലം മക്കളോടൊപ്പം സന്തോഷമായി കഴിയാൻ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി എനിക്ക് എന്റെ മോളെങ്കിലും ദൈവം തിരിച്ചു തന്നല്ലോ. മകളെ മാത്രമല്ല മകനെയും. ഇതാ ഇതാണ് ലക്ഷ്മിയമ്മയുടെ മകൻ ബാബു. പണ്ട് ഞാൻ നായാട്ടിന് പോകുന്ന വഴി തോളിൽ വെടിയേറ്റ നിലയിൽ ബാലനായ ബാബുവിനെ കാട്ടിൽ വെച്ച് കണ്ടു. അവനെ ഞാൻ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചു വളർത്തി പഠിപ്പിച്ചു ഈ നിലയിലാക്കി. അമ്മേ അമ്മേ അമ്മേ, ഞാൻ കുമാരനായുടെ മകനാണ്. ഉണ്ണിത്താൻ അദ്ദേഹം എന്റെ അമ്മയെ വണ്ടി കയറ്റി കൊല്ലുന്നത് നേരിട്ട് കണ്ടവനാണ്. അന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നാട് വിട്ടു. വളർന്ന് വലുതായപ്പോൾ എന്റെ കുടുംബം തകർത്തവനോട് പകരം വീട്ടാൻ ഞാൻ മടങ്ങി വന്നു. മോനെ, ഇതാ ഇതിന്റെ ശരിയായ അവകാശി നീയാണ്. വേണ്ടമ്മേ, രക്തവും പൊന്നും പെണ്ണിനുള്ളതാണ്. അത് അമ്മയുടെ മാൽക്കന്നെ കൊടുത്തേ. എങ്കിൽ ഇതിനൊരു അവകാശം കൂടിയുണ്ട്. ആരായ? അമ്മയുടെ മരുമകൾ, ഡോക്ടർ ലീല. ലീല എന്റെ മരുമകളോ? അതെ, അവൾ എന്റെ അനന്തരവളാണ്. ഉണ്ണിത്താനെയും കൂട്ടരെയും പിടികൂടാൻ വേണ്ടി ഭർത്താവായ ബാബുവിനെ സഹായിക്കാനാണ് അവൾ അമ്മയെ ബന്ധിച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാം മംഗളമായി കഴിഞ്ഞല്ലോ. എല്ലാം ആയില്ല, ഒരു കാര്യം കൂടെ നടക്കാനുണ്ട്. എന്താണ്? എന്റെ സഹോദരന്റെ കഴുത്തിൽ ഇവനെ കൊണ്ടൊരു താലി കെട്ടിക്കണം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നമുക്കത് നടത്തിക്കളയാം. അന്ന് തന്നെ ഗണേശനെ അവിടെ നടക്കിരുത്തുകയും വേണം. മോനെ ഗണേശ, അമ്മ മോനെ നടക്കിരുത്താമെന്ന് നേർന്നതാ, മോന് സമ്മതമാണോ?